അടപ്പിൽ തീ പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ അടപ്പിൽ അകത്ത് ചാരമൊക്കെ നന്നായിട്ട് വാരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കാത്ത ഇത് കണ്ടോ, ചാരം വാരി വെച്ചിരിക്കുന്നത് കണ്ടോ, ഇത് നമ്മൾ വാഴച്ചൂട്ടിലെ വല്ലയിടത്തൊക്കെ കൊണ്ടിടും, നല്ലതാണ് കേട്ടോ. ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തൊക്കെ ഇടുവാണ്. പിന്നെ നനച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ, ചൂടുള്ളതല്ലേ ചാരത്തിന്. അതുകൊണ്ട് ചൂടെന്ന് വെച്ചാൽ അടപ്പിലെ ചൂടല്ല, ചാരം എന്ന് പറയുന്ന സാധനത്തിന് ഓട്ടോമാറ്റിക്കലി കുറച്ച് ചൂടുള്ള സാധനമാണ്. അപ്പം നമുക്ക് ഇനി അടപ്പ് തീ പിടിപ്പിക്കാനുള്ള പരിപാടിയിലോട്ട് പോവുകയാണ്. ആദ്യം നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് കത്തിച്ച് വെക്കണം. അതിലിത് കണ്ടോ, ഇത് നമ്മുടെ ഇവിടെ തെങ്ങിന്ന് കൊഞ്ഞട്ട കൊഞ്ഞട്ടയെന്ന് പറയും. അതൊന്ന് വെച്ചു കൊടുക്കണം, പെട്ടെന്ന് തന്നെ വെച്ചു കൊടുക്കണം. പിന്നെ നമ്മളിത് ഇതുപോലുള്ള ചുള്ളിക്കമ്പൊക്കെ ആയാലും മതി, ചുള്ളിക്കമ്പ് ആയാലും മതി വെച്ചു കൊടുക്കാൻ. കുട്ടി അടിപൊളിയായിട്ട് തീ പിടിപ്പിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ടൊരു ചിരട്ടയൊക്കെ ഇട്ട് കൊടുക്കണം, ചിരട്ടയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ കമ്പുകൾ വേണം ആദ്യം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലിത് നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ദേ ഈ അടപ്പ് കത്തിക്കാൻ എളുപ്പമൊരു മാർഗ്ഗം, ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ഒടിക്കുക, ഇതിലോട്ട് വെച്ചു കൊടുക്കാം. അകമൊന്ന് കാണിച്ചു കൊടുത്ത് നമ്മളെ കണ്ടോ, കത്തുന്ന കണ്ടോ, ഇതും തെങ്ങേല തന്നെയാണ്, ഇതും നമ്മൾ വെച്ചു കൊടുക്കാൻ പോവുകയാണ്. കണ്ടോ അടിപൊളി കത്തുന്നില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിനകത്തോട്ട് ചിരട്ട ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ ഇങ്ങനെ കത്തുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചിരട്ട വെച്ച് കൊടുക്കട്ടെ, ഇങ്ങനെ ഒരു സൈഡിലോട്ട് ചിരട്ട. പിന്നെ നമ്മൾ തേങ്ങ പൊതിച്ച പൊതിമടൽ ഉണങ്ങിയത് വെക്കാം, അങ്ങനെയുള്ളതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇപ്പം കൊതുമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ കൊതുമ്പ് വെച്ച് കൊടുത്താൽ മതി, കത്തിക്കോളൂ. ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു സാധനം ഞാൻ എടുത്തുകൊണ്ട് വരാം. ഇത് കണ്ടോ, ഓലച്ചൂട്ട്, ഉണങ്ങിയ ചൂട്ട്, അതും വെച്ചു കൊടുക്കാം കണ്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തീ പിടിക്കും. ഇത് കണ്ടോ, അപ്പോൾ ചിരട്ട വെച്ചിട്ടുണ്ട്, ചിരട്ട ഇരിക്കുന്നു, ചിരട്ട പതുക്കെ കത്തി വരുള്ളൂ. നമ്മൾ ഓലച്ചൂട്ട് കൂടിയതേ, ഓലച്ചൂട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഓലച്ചൂട്ട് വെച്ച് ഒരു കഷ്ണമൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇതെന്താ തീ പിടിച്ച് കിട്ടും. പിന്നെ അതിലോട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്നോ രണ്ടോ കമ്പുകളൊക്കെ, ചെറിയ കമ്പുകളൊക്കെ. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് അത് കഴിയുമ്പോൾ ഇതുപോലത്തെ മുല്ല മുട്ടി ഉണ്ടോ, ഇതുപോലത്തെ ഒരു മുട്ടി വെച്ച് കൊടുത്താൽ മതി, എല്ലാ പാചകവും ഈ അടപ്പേ തന്നെ ആക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നമ്മളെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു പഴയ തുണി കൊണ്ടങ്ങ് തുടച്ച് വിട്ടേക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ ഇതിലോട്ട് കലമൊക്കെ ഇറക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാൻ പോവാണ്, നമ്മൾ ഇതിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ അടപ്പൊക്കെ ഒന്ന് കത്തിച്ച് നോക്കിയാൽ ഇവിടെ ഒരെണ്ണയിരിക്കും. പിന്നെ നമുക്ക് ഇപ്പുറത്തെ അടപ്പിലോട്ട് ഒരു ഇച്ചിരി മീൻ കറിയൊക്കെ ആണെങ്കിൽ ഒന്ന് ചൂടാവാൻ വെക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. ഒരു ഓവൻ കത്തിച്ചതിന് ശേഷമേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ പുക അടിക്കും ഭയങ്കരമായിട്ട്. അപ്പം നമ്മളിനി ചോറ് വയ്ക്കട്ടെ. നമ്മുടെ മീൻ ചട്ടി എടുത്താൽ മേലോട്ട് വെച്ചേക്കാം അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ അപ്പോൾ എല്ലാവരും ഇതുപോലെ അടപ്പൊക്കെ കത്തിക്കുക. ഒന്ന് ഇങ്ങോട്ട് കാണിച്ച് നമ്മളെ താഴത്തേക്ക് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള അടപ്പ് കത്തുന്നത് കണ്ടോ കുട്ടികളെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.